രണ്ട് ശത്രുക്കള്, ഒരാൾ ഇരുട്ടില്, മറ്റേ ആൾ വെളിച്ചത്തില്. എല്ലാവരുടെയും ലക്ഷണത്തെ ദിവസം ഇവരിൽ ആരെങ്കിലും ഒരാൾ അത് ചിലപ്പോൾ കൃത്യമായി ചെയ്യും. അല്ലേ, നീ എന്ത് ചെയ്യും? എനിക്കറിയില്ല. പോലീസിലൊക്കെ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സത്യം ഞാൻ വഴി ലോകം അറിഞ്ഞാൽ അവരെന്നെ കൊല്ലും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലും അവർ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. നീ വിഷമിക്കണ്ട, എല്ലാവരും ഇറങ്ങട്ടടാ, ഒന്നും സംഭവിക്കില്ല. നീ നോക്കിയോ, ഗോപിനാഥനും ദാമോദര മാഷിനും ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. എനിക്കറിയോ, നമ്മളെ കണ്ണൂരുകാർ കണ്ണിൽ കാണുന്ന ദൈവ തെയ്യം, നേരുള്ള ദൈവം, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദൈവം. ആ ദൈവം നിന്നെ കൈവിടൂല. നീ മനസ്സറിഞ്ഞ് വിളിച്ചോ. ധൈര്യമായിട്ടിരിക്കണം. നേരത്തെ പോകുന്നു, ചാമുണ്ടി ഇറങ്ങുന്ന മുമ്പേ തിരിച്ചു വരാന്ന് വെച്ചിട്ടാ. രഘുവിനാണോ? സഖാവ് എവിടെയാ? ചാമക്കഞ്ഞി ഓടിക്കുക. വെള്ളാട്ടം കഴിഞ്ഞ് 11 മണിക്ക് മടിയിൽ ചാമുണ്ടി ഇറങ്ങും. നീ സഖാവിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ബൈ. രഘുവിനെ നോക്കണേ. നീ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. Thank you.
ഇറങ്ങിയാലോ? ചാമുണ്ടി ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. സാർ, എസ് പിയുടെ പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാ. എന്താ സുരേഷേ, നട റോഡിൽ എന്തെന്നാ ഒരു അഭ്യാസം? ഒന്നുമില്ലപ്പ, നമ്മളെ പഴയ കണക്കലെന്ന് പറഞ്ഞ് സെറ്റിലാക്കണ്ടേ? വേണ്ടേ? മനസ്സിലാവുന്നില്ലല്ലേ? പക്ഷെ കാര്യം പറഞ്ഞപ്പോ ഇവന് മനസ്സിലായിന്, കൂടെ തന്നെ നിന്നി അല്ലടാ. അങ്ങോട്ട് നോക്കണ്ട, ആ വഴി ബ്ലോക്കാ, അവിടെ നമ്മുടെ ആൾക്കാരുണ്ട്. എന്നാ ചെല്ല് പന്നിന്നൂർ മുകുന്ദൻ, ഇവിടെ തീരട്ട്. Thank you.
സോറി സാർ, അല്പം വൈകി. 10 മിനിറ്റ് മുമ്പാണ് ദാസ് ഇൻഫോം ചെയ്തത്. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഞാനൊരു ജീപ്പ് എസ്കോർട്ട് ആക്കിയിട്ടുണ്ട്. ഓ, അതിന്റെ ആവശ്യമില്ല, ഗൺമാൻ ഉണ്ടല്ലോ. താൻ നാളെ കാലത്ത് 10 മണിക്ക് എന്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. വിത്ത് യുവർ സർവീസ് ഗാർഡ്.